നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി 7th ബാലൺ ഡിയോർ സ്വന്തമാക്കി. ഇനിയൊരു 8th ബാലൺ ഡിയോർ അദ്ദേഹത്തിന് നേടാൻ കഴിയുമോ? അതും അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് PSGയുടെ ജേഴ്സിയിലാണ്. ഫ്രഞ്ച് ലീഗിൽ PSGക്ക് വേണ്ടി കളിക്കുന്ന മെസ്സിക്ക് ഇനി ഒരു ബാലൺ ഡിയോർ അവിടെ കളിച്ചുകൊണ്ട് നേടാൻ കഴിയുമോ എന്നുള്ളത് ആരാധകർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. എന്നാൽ മെസ്സിയോട് തന്നെ ഇക്കാര്യം അങ്ങ് ചോദിച്ചു. PSG TV ഇക്കാര്യം ബാലൺ ഡിയോർ നേടിയതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: പാരീസ് സെൻ ജർമൻ്റെ ജേഴ്സിയിൽ മറ്റൊരു ബാലൺ ഡിയോർ കൂടി നേടാൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല. എപ്പോഴും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ടീമിൻ്റെ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ്, ടീമിൻ്റെ കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കലക്റ്റീവ് ട്രോഫീസിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇത്തവണത്തെ എല്ലാ കലക്റ്റീവ് ടൈറ്റിൽസും നേടിയെടുക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു അംബീഷൻ. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ട്രോഫികളെക്കുറിച്ച്, ആ ഒരു പുരസ്കാരങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാ ദിവസവും ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. ഞങ്ങളുടെ ആ ഒരു കളക്റ്റീവ് ഗോൾസ് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് മെസ്സി പറയുന്നു. മെസ്സി പറഞ്ഞു വെച്ചിരിക്കുന്നത് ബാലൺ ഡിയോറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇൻഡിവിജ്വൽ പുരസ്കാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, മറിച്ച് PSGക്കൊപ്പം കിരീടം നേടുക എന്നതാണ് തൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പാരീസ് സെൻ ജർമൻ്റെ ജേഴ്സിയിൽ, പാരീസിൽ താമസിക്കുന്ന സമയത്ത് ഈ ഒരു ബാലൺ ഡിയോർ നേടാൻ കഴിഞ്ഞത്, 7th ബാലൺ ഡിയോർ നേടാൻ കഴിഞ്ഞത് മറ്റുള്ളതിനേക്കാൾ വ്യത്യസ്തമാണ്, സ്പെഷ്യലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനൊരു കാരണം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, നമുക്കതിലേക്കൊന്ന് പോകാം. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബാലൺ ഡിയോർ ആണ്. കാരണം ഈ ഇത് ആദ്യമായിട്ടാണ് പാരീസ് സെൻ ജർമൻ്റെ ജേഴ്സിയിൽ ഞാൻ ആദ്യ വർഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രേറ്റ് ഹോണറാണ്, വലിയൊരു ബഹുമതിയാണ്. കാരണം മറ്റുള്ളതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്, സംതിങ് സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം അറ്റ് ഹോം, ഇവിടെ വീടുണ്ട്, ഈ സിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഒരു ബാലൺ ഡിയോർ നേടാൻ കഴിയുന്നു എന്നുള്ളത് തീർത്തും വ്യത്യസ്തമാണ്. ഇത് ഇതിനു മുമ്പ് സംഭവിക്കുമായിരുന്നില്ല, കാരണം ഞാൻ ബാഴ്സലോണയിലാണ് കളിച്ചിരുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം വളരെ എക്സ്ട്രീമലി സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് മെസ്സി പറയുന്നു. മെസ്സി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ബാഴ്സലോണയിലാണ് അദ്ദേഹം നേരത്തെ കളിച്ചത്, അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്, അവിടെ നിന്ന് മറ്റൊരു നഗരത്തിൽ പാരീസിൽ പോയിട്ടാണ് ഇതിനു മുമ്പുള്ള 6 ബാലൺ ഡിയോറും വാങ്ങിച്ചത്. ഇത്തവണ പക്ഷേ അങ്ങനെയല്ല, PSGയിലാണ് കളിക്കുന്നത്, ഫ്രാൻസിലാണ്, അതായത് പാരീസിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിറ്റിയിൽ, അദ്ദേഹം താമസിക്കുന്ന സിറ്റിയിൽ വെച്ച് തന്നെ ആ ഒരു പുരസ്കാരം നേടാൻ കഴിയുക എന്നുള്ളത് തീർത്തും വ്യത്യസ്തമാണ് എന്ന് കൂടി മെസ്സി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ടോക്സ് വീണ്ടും എത്താം.